മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് വളരെ രസകരമായ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു വ്യക്തി ഒരു സദസ്സിൽ വെച്ച് കമൻ്റ് ചെയ്യുകയുണ്ടായി, ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഭാരതീയമായ പന്താവിലൂടെ നടന്നു നീങ്ങിയിരിക്കുന്നു, അവർ ഭാരതവൽക്കരണത്തെ വളരെയേറെ സ്വീകരിക്കുന്നു എന്നെല്ലാം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനത് കേട്ടതെങ്കിലും എനിക്കതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ധാരണയുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യണമെന്ന് തോന്നി. ഭാരതവൽക്കരണം, ഭാരതീയമായ പല ആചാര വിചാര വിശ്വാസങ്ങളുടെയും സ്വീകരണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ക്രൈസ്തവർക്ക് ഒരു ലക്ഷ്യവും മാർഗവുമുണ്ട്. ഗിവിങ് ദ ഹിന്ദുസ് ഇൻ ഇന്ത്യൻ കപ്പ്, ഗിവിങ് ദ ക്രിസ്ത്യാനിറ്റി ടു ഇന്ത്യൻസ് ഇൻ ഇന്ത്യൻ കപ്പ്. ഭാരതീയർക്ക് ഭാരതത്തിൻ്റെ കപ്പിലൂടെ ഈ ക്രൈസ്തവ ധർമ്മം കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുക. ഞാൻ കുറേയധികം പദപ്രയോഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. പള്ളിയിലച്ഛന്മാർ അവരെ വൈദികരെന്നാണ് പറയുക. ബൈബിളും വേദവും തമ്മിൽ അജഗജാന്തരമുണ്ട്. യഹോവ എന്ന ഒരു പ്രത്യേക ദൈവത്തിൻ്റെ കുറേ അരുളപ്പാടാണ് ബൈബിൾ പഴയ നിയമം മുഴുവനും. ആ യഹോവ എന്ന ഇമാജിനറി ദൈവം കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കിയതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത്. ആ ദൈവം തന്നെ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്നാണ് അവർ പറയുന്നത്. എന്തിനാ കുരിശിലേറ്റിയത്? മനുഷ്യൻ ചെയ്ത പാപത്തിന്. മനുഷ്യൻ എന്താ പാപം ചെയ്തത്? ആദിപാപം. സാത്താൻ പറഞ്ഞതനുസരിച്ച് ഒരു ജ്ഞാനക്കനി തിന്നു. ആ ജ്ഞാനക്കനി തിന്നപ്പോഴാണ് മനുഷ്യന് വിവേകം ഉണ്ടായത്, അവൻ നഗ്നനാണെന്ന് മനസ്സിലായത്, അവൻ നഗ്നത മറയ്ക്കണമെന്ന് ചിന്തിച്ചതും. അപ്പൊ ദൈവത്തിന് മനുഷ്യൻ നഗ്നത മറയ്ക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു, സാത്താനായിരുന്നു അതിനുപദേശിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, അങ്ങനെയുള്ളൊരു ദൈവത്തെ ആദരിക്കുന്ന ഒരു ഒരു പള്ളിയിലച്ഛനെ വൈദികൻ എന്ന് പറയാം. വേദം എന്ന് പറയുന്നത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അത് ഒരു കാരണവശാലും ബൈബിളും വേദവും തമ്മിലൊരു ബന്ധം പോലുമില്ല, 0.01%. വൈദികൻ എന്നാ പറയുക, ബിഷപ്പിന് തിരുമേനി എന്നാ പറയുക. പണ്ട് നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ ആരാധ്യരായ പണ്ഡിതന്മാർക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ് തിരുമേനി. ഇന്ന് ഈ യഹോവയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന പേരാണ് തിരുമേനി എന്ന്. ഈ പട്ടത്ത് ബിഷപ്പിൻ്റെ ഒരു വീടുണ്ട്, അതിൻ്റെ പേര് സന്നിധാനെന്ന, ശബരിമല സന്നിധാനം നമ്മൾ പറയാറുണ്ട്. അത് ഇന്നിപ്പോൾ സന്നിധാനം ബിഷപ്പ് ഹൗസിന് പേരാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സംസ്കൃത പദം ഉപയോഗിച്ചത്? ഹിന്ദുക്കളുടെ ഇടയിൽ കുറേയധികം പ്രശ്നം ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ദേവാലയം എന്നൊരു പദം, ദേവാലയം പള്ളിക്ക് പള്ളി എന്ന് തന്നെയാ പറയുക, ചർച്ച് എന്നാ പറയുക. ഹിന്ദുക്കളുടെ അമ്പലങ്ങൾക്കാ ടെമ്പിൾ ദേവാലയം എന്ന് പറയുക. ഇന്ന് അത് മാറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ അനവധി പേരുകൾ, പരിത്രാണ ഒരാശുപത്രിയുടെ പേരാണ്, പരിത്രാണായ സാധുനാം എന്ന ഭഗവത്ഗീതയുടെ വരി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. പരിത്രാണ എന്ന പേര്, സ്നേഹാലയം എന്നൊരു പേര്. എവിടെ അവിടെ സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സ്നേഹാലയം എന്നൊരു ഹൈന്ദവ പേര് ഉപയോഗിച്ച് ആണ് ഈ അനാഥാലയങ്ങളും മറ്റുമെല്ലാം നടത്തുന്നത്. അതേപോലെ തന്നെ ധ്യാനം, ധ്യാനം എന്നുള്ളത് ബൈബിൾ സിദ്ധാന്ത പ്രകാരം പാടില്ലാത്തതാണ്. നിന്റെ മനസ്സൊരിക്കലും ശൂന്യമാക്കരുത് എന്ന യഹോവ എന്ന തീവ്രവാദി ദൈവം പറയാറുള്ളത്.
നിന്റെ മനസ്സ് ശൂന്യമാക്കിയാൽ അതിൽ സാത്താൻ വന്നിരിക്കും. ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലുള്ള ചിന്തകളെയെല്ലാം മാറ്റിയിട്ട് അവിടെ അവിടെ വളരെയധികം ഒറിജിനലായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരിക. അങ്ങനെ ഒരു ധ്യാനം എന്ന വാക്ക് ഇന്ന് ക്രൈസ്തവരുടെയാണ്. ഹിന്ദുക്കൾക്ക് തത്തുല്യമായിട്ടുള്ളത് മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ്. ധ്യാനം നടത്തുന്ന കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് തട്ടിപ്പ് നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ എങ്ങനെയാ ചാലക്കുടി ധ്യാന കേന്ദ്രത്തിൽ 850 പേര് മരിച്ചത് എന്നൊന്ന് അന്വേഷിക്കാൻ വന്നവരെ പോലും അകത്ത് കയറ്റിയില്ല. ശക്തമായ സ്വാധീനം കൊണ്ട് അത്ര പേരുടെ മരണത്തെ അന്വേഷിപ്പിക്കാതിരിക്കാൻ സാധിച്ചു. അഭയയുടെ മരണം ഉൾപ്പെടെ അവിടെയെല്ലാം ധ്യാന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു നല്ല ആത്മീയ ചൈതന്യത്തിൻ്റെ പേരാണ് പുറത്തേക്ക് വരുന്നത്, ആ വാക്കിലൂടെ പ്രതിഫലിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതും ധ്യാന കേന്ദ്രം എന്നൊരു വാക്ക് തമ്മിൽ എന്തൊരു വ്യത്യാസമുള്ളത്. മെഡിറ്റേഷൻ സെൻറ്റർ എന്നാണ് ഹിന്ദുക്കളുടെ ധ്യാന കേന്ദ്രത്തിന് പറയുക. അതായത് ഭാരതത്തിലുണ്ടായ ഒരു വിഷയം ധ്യാനം, ഭാരതത്തിൽ പറയുന്ന ധ്യാന കേന്ദ്രം മെഡിറ്റേഷൻ സെൻറ്റർ ഇന്ന് വിദേശ പേരുപയോഗിച്ച് പറയേണ്ടി വന്നു. പ്രാർത്ഥന, പ്രാർത്ഥന എന്ന വാക്കിന് യഥാർത്ഥത്തിൽ നമുക്ക് ഒത്തിരി അർത്ഥമാണ് ഭാരതത്തിലുള്ളത്. ഇന്ന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥന, പ്രാർത്ഥനാലയം എന്നെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവീക രൂപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സേവ പിടിക്കലാണ്. അങ്ങനെയുള്ള ഓരോ വാക്കുകൾ, അനവധി വാക്കുകൾ ഇങ്ങനെയുണ്ട്. ബൈബിളിന് വേദപുസ്തകം എന്നാ പറയുക. വേദം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അത് ഹിന്ദുക്കളുടെ ആയത് കാരണം ഹിന്ദുക്കളുടെ കൂടി ചേർത്ത് വേദപുസ്തകം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ച് ഇതാണ് വേദമെന്ന് ധരിച്ചോളുമല്ലോ എന്നൊരു വലിയ വഞ്ചന അതിനകത്തുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെയാണ്, ഉള്ളിലെ വിഷവും പുറത്ത് സർപ്പത്തിൻ്റെ വിഷവും പുറത്ത് മാടപ്രാവിൻ്റെ ശാലീനതയുമായിട്ട് നീ ഞാൻ പറയുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ദയാവാരിധിയായ ഒരു ദൈവപുത്രൻ്റെ വരിയാണ് അത് എന്ന് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ സംസ്കൃത പദങ്ങളെല്ലാം ഉപയോഗിച്ച് പള്ളിമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും എന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല. പ്രാർത്ഥനാലയം, തമിഴ്നാട്ടിൽ പോയാൽ പള്ളികൾക്കെല്ലാം പേര് ഇപ്പൊ കോവിൽ എന്നാ. കോവിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലം അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിലാ പാവപ്പെട്ട തമിഴരെ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊന്ന് നോക്കിയാൽ മതി. എല്ലാ വിധത്തിലുള്ള ആചാരങ്ങൾ എടുത്തിട്ടുണ്ട് കുറേയധികം. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൊടിമരം, ആ കൊടിമരം പള്ളിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്? ലോകത്തിലെ ഒരൊറ്റ രാജ്യത്തിൽ പോലും ഒരു പള്ളിയിൽ പോലും കൊടിമരം പതിവില്ല. കല്ലുവിളക്ക് കൊണ്ടുവന്നിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് പൈതൃകത്തിൻ്റെ നന്മകൾ ഞങ്ങൾ ചേർക്കുകയാണ്. പക്ഷെ കൊടിമരം ഭാരതവൽക്കരിക്കുകയല്ല ചെയ്തത്, കൊടിമരത്തെ ക്രൈസ്തവവൽക്കരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കുരിശ് വെച്ച്, അതേപോലെ കല്ലുവിളക്കിൻ്റെ മുകളിലും കുരിശ്, അതുപോലെ വിളക്കിൻ്റെ മുകളിലും കുരിശ്. പിന്നെ ആനപ്പുറത്ത് സാധാരണ നമ്മൾ എഴുന്നള്ളിക്കാറുള്ളത് ഈശ്വര ചൈതന്യത്തെയാണ്. ഇത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ ആണിയടിച്ച് തൂക്കിയിട്ട ആ കുരിശിനെയാണ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വൈപരീത്യമാണെന്ന് നോക്കാം. അതേപോലെ തന്നെ പള്ളികൾ പോലും അമ്പലത്തിൻ്റെ രൂപത്തിലാണ്. ഇത് ഭാരതവൽക്കരണമാണോ? അതല്ല, വികൃതമായിട്ടുള്ള ഭാരതത്തിൻ്റെ പൈതൃകത്തെ ക്രൈസ്തവവൽക്കരിക്കലാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. നേരത്തെ പറഞ്ഞ മാതിരി വേദപുസ്തകം എന്നൊരു വാക്ക് കൂടി എന്നോട് ചേർത്തപ്പോൾ, അതേപോലെ കൽവിളക്കിൻ്റെ മുകളിൽ കുരിശി വെച്ചപ്പോൾ, അതേപോലെ വിളക്കിൻ്റെ മുകളിൽ കുരിശി വെച്ചപ്പോൾ, വേറൊരു സ്ഥലത്ത് ശിവലിംഗത്തിൻ്റെ മുകളിൽ കുരിശി വയ്ക്കുന്ന കണ്ടു. അതേപോലെ തന്നെ യേശു ക്രിസ്തു ധ്യാനരൂപത്തിലിരിക്കുന്നതിനെക്കുറിച്ച്, ധ്യാനരൂപത്തിലിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ തന്നെ എൻ്റെ പ്രഭാഷണത്തിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്നത് സദുദ്ദേശത്തോടു കൂടിയല്ല. ചിലപ്പോൾ തോന്നിയേക്കാം ക്രിസ്ത്യാനികളിൽ എല്ലാവരും ഒരേപോലെയാണോ എന്ന്. എല്ലാം ബൈബിള് ചെറുപ്പം മുതൽക്ക് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ യഹോവ പറഞ്ഞിരിക്കുന്ന മറ്റ് ദൈവത്തെ നീ ആരാധിക്കരുത്, മറ്റ് ദൈവത്തെ ആരാധിക്കുന്നവരെ കൊല്ലാൻ നിന്റെ കൈ ഉയരണം, അവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം,
നിന്റെ കൂടെ ഉള്ളവരെയും മറ്റ് ദൈവത്തെ ആരാധിക്കുന്നവരെ കൊല്ലാനായിട്ട് നീ ഒത്തുചേർക്കണം എന്നീ പദപ്രയോഗങ്ങളെല്ലാം ചെറുപ്പത്തിലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യുന്നതിൻ്റെ പുറകിലെല്ലാം ഒരു പ്രത്യേക ദുരുദ്ദേശമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശിലും ആസാമിലും എല്ലാം പോയിരുന്നു. അവിടെയെല്ലാം എത്ര ഓരോ ഗ്രാമത്തിലും പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുറ്റത്താണ് മാർക്കറ്റ് വെച്ചിരിക്കുന്നത്. അവിടെ മാർക്കറ്റ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ വരുന്ന ഹിന്ദുക്കളെല്ലാം ഈ പള്ളിയിൽ പോകും. എന്നിട്ടൊരു പ്രത്യേക രീതിയിലുള്ള വിശ്വാസം ഉണ്ടാക്കും. പള്ളിയിൽ കുറച്ചെന്തെങ്കിലും ഭണ്ഡാരത്തിലിട്ടാൽ അന്നത്തെ ദിവസം നല്ല കച്ചവടം നടക്കും, നല്ല ലാഭം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ്. അതേപോലെ മാർക്കറ്റിന് ഞായറാഴ്ച ദിവസം ആവയ്ക്കുക, പള്ളിയുടെ മുറ്റത്തുള്ള മാർക്കറ്റ് ഞായറാഴ്ച ദിവസം. എന്നിട്ട് പറയുക ഈ വരുന്നവരെല്ലാം പള്ളിയിൽ പ്രാർത്ഥിച്ചു പോകണം. എന്നിട്ട് അവരോട് പറയും ഏത് ഈശ്വരനെ പ്രാർത്ഥിച്ചാലും ഒരേപോലെയാണെന്നല്ലേ ഹിന്ദുക്കൾ പറയുന്നത്, അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം. ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാനായിട്ട് എത്ര നീചമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത്ഭുതം തോന്നും. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഓരോ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലും ഒരു ക്രിസ്തുവിൻ്റെ ക്ഷേത്രം. ഞാൻ ഈ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോൾ കണ്ടു ഓരോ സ്ഥലത്തും വികൃതമായിട്ടുള്ള രീതിയിലാണ്. ഒരമ്പലം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒരു സെൻറ് സ്ഥലത്ത് ഒരു കുരിശുണ്ടാവും. ആ കുരിശ് വയ്ക്കാനായിട്ട് ഉള്ള ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നതും ഹിന്ദുവാണ്. അയാളുടെ പേരിൽ അത് വയ്ക്കുക, എന്നിട്ട് അയാളെ ആദ്യം ക്രിസ്ത്യാനിയാക്കും. എന്നിട്ട് അത്ര വലിയ മനുഷ്യന് ഭൂമി ദാനം ചെയ്തു പള്ളി ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴുതൂടെ, ഹിന്ദുക്കളാണ് ഈ പള്ളി ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത്. അപ്പോൾ ഹിന്ദുക്കൾ തൊഴാൻ വരണം എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരെ ക്രിസ്തുവിൻ്റെ മതത്തിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാത്തിനും ഒരു ലക്ഷ്യമേ ഉള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്നത് എത്ര വലിയ ക്രിസ്ത്യാനിയാണെങ്കിലും പിന്നെ നോക്കുക എത്ര സുവിശേഷ പ്രാസംഗികരാണ് ഉള്ളത്. ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട്. അതേപോലെ ഒരു ഡോക്ടർ ഗോപാലകൃഷ്ണൻ പോൾ എന്നൊരാളുണ്ട്. അയാൾ ചിലപ്പോൾ ഡോക്ടർ പോൾ ഗോപാലേഷൻ ആയിരിക്കും. പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ ധാരാളം പേര്, വി എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരാളുണ്ട്, വെങ്കട്ടരാമൻ എന്ന് പറയും. എല്ലാം സുവിശേഷ പ്രസംഗം നടത്തുന്നവരാ. പാവപ്പെട്ട ഹിന്ദുക്കളിൽ ഒരാൾക്ക് പോലും അറിഞ്ഞൂടാ ഇത് പട്ട പകലുള്ള പറ്റിക്കലാണ്. ഈ വെങ്കട്രാമൻ എന്ന് പറയുന്ന ആളുടെ ശരിക്കും പേര് ജോസഫ് ജോർജ് എന്നാണ്. അയാളുടെ പേര് അയാൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് വെങ്കട്രാമൻ, തൂലിക നാമം പോലെ. അതേപോലെ ശാന്താ റാവു എന്ന് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാം. അങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല, വെറുതെ പേരിട്ടിരിക്കുക ശാന്താ റാവു എന്ന്. അതേപോലെ തന്നെ നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാടുണ്ട്. ഇവർ ഭട്ടതിരിയുമല്ല നമ്പൂതിരിയല്ല. സക്കീർ നായിക് എന്ന് പറയുന്ന ആള് കുറേ നേരം ഖുറാൻ പറഞ്ഞിട്ട് മുമ്പിലുള്ള നമ്പൂതിരിമാരെല്ലാം മതം മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണുകയുണ്ടായി. ആ മുമ്പിലുള്ള 13 പേര് നമ്പൂതിരിമാരല്ല, അവർ മുസ്ലിങ്ങൾ തന്നെയാണ്. നമ്പൂതിരിയുടെ വേഷം കെട്ടിയിട്ട് അവരെ ഇരുത്തിയിരിക്കുന്നു, എന്നിട്ട് വീഡിയോ എടുക്കാനെന്ന് മാത്രമേ ഉള്ളൂ. ഭസ്മവും ചന്ദനവും ഒക്കെ തൊട്ട കുടുംബയൊക്കെ വെപ്പിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാവപ്പെട്ട ഹിന്ദുക്കൾ വിചാരിക്കും ഇത് സത്യമാണെന്ന്. ഇത്രയും കള്ളത്തരത്തിലൂടെ എന്തിനാ ഈ അള്ളാഹുവിനെയും എന്തിനാ ഈ യഹോവയെയും പ്രചരിപ്പിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. ഒരുപക്ഷെ ന്യൂനപക്ഷത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ട് ഭാരതം മുഴുവനും ക്രൈസ്തവൽക്കരിക്കാനായിരിക്കാം രണ്ടുപേരും ചേർന്ന് അവർക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യുന്നത്. എത്ര സുവിശേഷ പ്രസംഗികരുടെ പേരുകളാ ഹിന്ദുക്കളുടെ പേരുകളുള്ളതെന്നറിയാമോ? അത് അത്ഭുതം തോന്നും. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, സുവിശേഷത്തിന് തന്നെ പേര് ഭയങ്കരമാണ്. സുവിശേഷ മാരി, എന്താ ഈ മാരി? മാരി എന്ന് വെച്ചാൽ മഴയാ, മാരിയമ്മനെ പോലെ തന്നെ. 100 സംസ്കൃത പേരുകളാണ് സുവിശേഷത്തിന് ഉപയോഗിക്കുന്നത്. എല്ലാം ഈ കള്ളത്തരം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പറയാനുള്ളത് ഒന്ന് മാത്രം, എന്തിനാ അവനവൻ്റെ ദൈവത്തെ ഈ പട്ടാപ്പകൽ ഇറച്ചി വിൽക്കുന്ന മാതിരി കച്ചവടം നടത്തുന്നേ? ഇങ്ങനെ ദൈവത്തിനെ ആരാധിക്കുന്ന കുറേ പേരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും ഒന്ന് ബൈബിള് വായിച്ചിട്ടുണ്ടോ? അതിലുള്ള യഹോവ എന്ന ദൈവത്തിൻ്റെ വരികളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ശരിക്ക് മാനവരാശിയുടെ ശാശ്വതമായ നന്മയ്ക്കുള്ള ഒരു സന്ദേശം കാണാൻ പറ്റുമോ? അവനവനെ പൂജിക്കാനും അവനവനെ ആരാധിക്കാനും അവനവനല്ലാതെ മറ്റൊരുവനെ പൂജിക്കരുതെന്ന് പറഞ്ഞാലും
പൂജിച്ചാൽ അവൻ്റെ തലമുറയെ ഞാൻ പ്ലേഗ് രോഗം കൊണ്ട് കൊല്ലുമെന്നും വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നും അഗ്നിയിൽ മുക്കിക്കൊല്ലുമെന്നും സർപ്പത്തിനിരയാക്കുമെന്നും പട്ടികളെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുമെന്നുമൊക്കെ പറയുന്ന ഒരു ദൈവവിശ്വാസത്തിന് എത്ര കാലം ലോകത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും? കുറേ കാലം സാധിക്കുമായിരിക്കും, ബൈബിള് വായിക്കാത്തിടത്തോളം കാലം. പക്ഷെ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്ന് പറയുന്ന വിവരണങ്ങൾ തിരസ്കരിച്ചിട്ടല്ലേ അമേരിക്ക ബൈബിൾ ഉപേക്ഷിച്ചത്? അത് തിരസ്കരിച്ചല്ലേ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ബൈബിൾ സ്വീകരിക്കാത്തത്? യൂറോപ്പിലെ 10,000-കണക്കിന് പള്ളികൾ വിൽക്കുന്നത് ബൈബിളിലെ യാഥാർത്ഥ്യം അവർ ശരിക്കറിഞ്ഞതുകൊണ്ടല്ലേ? യേശു ക്രിസ്തുവിൽ നന്മയുണ്ടോ, ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയിൽ പവിത്രതയുണ്ടോ എന്നൊന്നുമല്ല. പക്ഷേ നല്ല നല്ല സന്ദേശങ്ങൾ അത് വേദത്തിലും പുരാണത്തിലും ഇതിഹാസത്തിലുണ്ട്. അതെന്തിനാ ഉപേക്ഷിച്ച് വേറൊന്ന് സ്വീകരിക്കാൻ പോകുന്നത്? മാത്രമല്ല, ഒരാൾ ജീവിതകാലം മുഴുവനും നടന്ന് അവസാനം മരിച്ചു കഴിഞ്ഞാൽ അയാൾ പുണ്യവാളനാവും. മരിക്കുന്നവരെ കാത്തിരിക്കണോ പുണ്യവാളനാക്കാൻ? ജീവിച്ചിരിക്കുമ്പോൾ മാനവരാശിക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുണ്യവാളനാക്കുകയല്ലേ നല്ലത്? മരിക്കുന്നത് വരെ കാത്തിരുന്ന ഒരാളുടെ വയറുവേദന കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യവാളനാക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവും ഇല്ല, പുനർജന്മവും ഇല്ല, ഒന്നുമില്ലെന്ന് പറയുന്ന ആളുടെ ആത്മാവ് എങ്ങനെയായി ജീവിച്ചിരിക്കുന്നവരുടെ വയറുവേദന മാറ്റുന്നത് എന്നൊരു സയൻസിന് വല്ല ലോജിക്കും ഉണ്ടോ? നിങ്ങൾ പറയുന്ന ആ ധാരണയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. സുവിശേഷകരുടെ പേരുകൾ മുഴുവൻ ഹിന്ദു പേരുകളാക്കി, പള്ളികളുടെ പേരും ഓരോന്നും ഹിന്ദു പേരുകളാക്കി, ആരാധന നടത്തുന്ന പലതും ഹിന്ദു പേരുകളാക്കി, പ്രാർത്ഥനയും ആരാധനാലയവും ആശുപത്രിയുടെയും പേരുകൾ, പിന്നെ പല പല അച്ഛന്മാരുടെയും ഒക്കെ പേരുകൾ ഹിന്ദു പേരുകൾ, ദേവദാസ് അങ്ങനെയെല്ലാം ആക്കി, ഈ കൊടിമരവും കൽവിളക്കും പൂക്കളും വിജയദശമി ദിവസത്തെ എഴുത്തിനിരുത്തലും എല്ലാം കൂടി ചേർത്ത് ഭാരതവൽക്കരണമാണോ ഇത് ചെയ്യുന്നത്? അല്ല. ഭാരതീയ പൈതൃകത്തെ ക്രൈസ്തവവൽക്കരിക്കലാണോ? ഈ പദപ്രയോഗത്തിൽ അടിമുടി ഉപയോഗിക്കുന്നതെല്ലാം ഹിന്ദു പേരുകളാണ്. അതെല്ലാം ഇവിടുത്തെ ജനതയോടുള്ള ബഹുമാനമോ സംസ്കാരത്തോടുള്ള ബഹുമാനമോ ആണെങ്കിൽ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഉള്ളിൽ സർപ്പത്തിൻ്റെ വിഷവും പുറത്ത് മാടപ്രാവിൻ്റെ ശാലീനതയും കൊണ്ട് മതം മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് കൂടി ഒന്ന് ചിന്തിക്കാം. ഞാൻ ഉപരിപ്ലവമായിട്ടൊരു വിവരണം മാത്രം നൽകിയെന്നേ ഉള്ളൂ. ഇനിയും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയാൽ, പ്രത്യേകിച്ചും ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനികൾ, അതിൽ നീരാളികളെ പോലെ പ്രവർത്തിക്കുന്നവർ പെന്തക്കോസ്തുകാർ, ഒരിക്കൽ പിടിച്ചാൽ കുടുംബം തകർത്തിട്ടാണെങ്കിലും, ആ ഹിന്ദുവിൻ്റെ കുടുംബം തകർത്തിട്ടാണെങ്കിലും അവർ മതം മാറ്റിയിരിക്കും. യേശു ക്രിസ്തുവിന് വേണ്ടി എത്ര കുടുംബാംഗങ്ങളെയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തകർത്തിരിക്കുന്നത്! ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ശത്രുവിനെ ഉണ്ടാക്കുന്നതാണ് വിവരിച്ചിരിക്കുന്നത്. അച്ഛനെതിരെ മകനെയും അമ്മയ്ക്കെതിരെ മകളെയും അമ്മായി അമ്മയ്ക്കെതിരെ മരുമകളെയും ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും എന്നെല്ലാം പറയുന്നൊരു ദൈവത്തിൻ്റെ വരികൾ എങ്ങനെയാ ശാന്തിയും സമാധാനവും പരത്തുന്ന ദൂതൻ്റെ വരികളാവുന്നത് എന്നുകൂടി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടിസ്ഥാനപരമായിട്ട് രാമായണവും ഭാഗവതവും തൽക്കാലം വായിച്ചില്ലെങ്കിലും ബൈബിളിൻ്റെ പഴയ നിയമങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇരമ്യ എന്നൊരു ഭാഗമുണ്ട്, അത് വായിച്ചാൽ നിങ്ങൾക്ക് ഭക്തിയാണോ തോന്നുന്നത്, അല്ല വേറെ വല്ല വികാരമാണോ എന്നുകൂടി നോക്കാം. എന്നിട്ട് അത് തന്നെയല്ലേ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾക്കെതിരെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു മതത്തിനോടുള്ള വിദ്വേഷമാണെന്ന് ധരിക്കരുത്. മതം പ്രചരിപ്പിക്കുന്ന രീതിയോടുള്ള വിദ്വേഷമാണ്, അല്ലാതെ എനിക്കൊരു മതത്തിനോടും വിദ്വേഷമില്ല. മതത്തിൻ്റെ രീതി ധന്യമായ നന്മ നിറഞ്ഞ മതമെന്ന് പ്രചരിപ്പിച്ച് ശുദ്ധ വിഷം കലർത്തിയിട്ട് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ കപ്പിലൂടെ ബൈബിള് കൊടുക്കാനുള്ള നിർദ്ദേശം നടപ്പിലാക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെ പേര് കൊള്ളസംഘം പോലെ, പിടിച്ചുപറിക്കാരെ പോലെയാണ്. ഹൈന്ദവ ജനതയെ പിടിച്ചുപറിച്ച് ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മതപരിചരണത്തിന് എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. പ്രണാമം, നമസ്കാരം.